Example 15. Let f from set 2, 3, 4, 5 to set 3, 4, 5, 9 and g from set 3, 4, 5, 9 to set 7, 11, 15. B functions defined as f of 2 is equal to 3, f of 3 is equal to 4, f of 4 equal to f of 5 equal to 5 and g of 3 is equal to g of 4 which is equal to 7 and g of 5 equal to g of 9 equal to 11. Find g composition f. ഇതില നമുക്ക് f ഉം g ഉം രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട് അതിന്റെ ഇമേജസും തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത g കോമ്പോസിഷൻ f ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അതായത് കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് g ആൻഡ് f നമുക്ക് ഫസ്റ്റ് തന്നെ അതിന്റെ ഡെഫിനിഷൻ എന്താണ് കോമ്പോസിഷൻ എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് f എന്ന് പറയുന്ന ഫംഗ്ഷനും g എന്ന് പറയുന്ന ഫംഗ്ഷനും എടുക്കുകയാണ് f എന്ന് പറയുന്നത് a ടു b ആണ് ആൻഡ് g എന്ന് പറയുന്നത് b ടു c രണ്ട് ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്യാണ് ഇനി കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജി കോമ്പോസിഷൻ എഫ് ആണ് അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലേക്കാണ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് ജിയുടെ കോഡൊമൈനിലേക്ക് എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എ ജിയുടെ കോഡൊമൈൻ എന്ന് പറയുന്നത് സി അപ്പം എ ടു സി ജി കോമ്പോസിഷൻ എഫ് എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് ജിയുടെ കോഡൊമൈനിലേക്ക് ഡിഫൈൻ ചെയ്തേക്കുന്നത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ എവറി എക്സ് എലമെൻ്റ് ഓഫ് എ ഇതായിരുന്നു ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാം ഇതിൽ തന്നേക്കുന്ന കാര്യങ്ങൾ എടുത്ത ഇതാണ് എഫ് എന്ന് പറയുന്നത് സെറ്റ് ടു 3, 4, 5 ഇന്ന് സെറ്റ് 3, 4, 5, 9ലേക്കുള്ളതാണ് അതുപോലെ ജി എന്ന് പറയുന്നത് സെറ്റ് 3, 4, 5, 9 ഇന്ന് സെറ്റ് 7, 11, 15 അപ്പോൾ എ ടു ബി ബി ടു സി നമുക്ക് ഇമേജസ് തന്നിട്ടുണ്ട് അതായത് എഫ് ഓഫ് ടു ഇസ് ഈക്വൽ ടു 3 ആണ് എഫ് ഓഫ് 3 ഇസ് ഈക്വൽ ടു 4 ആണ് എഫ് ഓഫ് 4 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 5 ഇസ് ഈക്വൽ ടു 5 പിന്നെ ജി ഓഫ് 3 ഇസ് ഈക്വൽ ടു ജി ഓഫ് 4 ഇസ് ഈക്വൽ ടു 7 ആണ് പിന്നെ ജി ഓഫ് 5 ഇസ് ഈക്വൽ ടു ജി ഓഫ് 9 ഇസ് ഈക്വൽ ടു 11 ആണ് നമുക്ക് ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാം ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എവിടെ നിന്നുള്ള ഫംഗ്ഷനാണെന്ന് പറഞ്ഞത് എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് ജിയുടെ കോഡൊമൈനിലേക്ക് അപ്പോൾ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 2, 3, 4, 5 ആണ് ഇനി എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് ജിയുടെ കോഡൊമൈനിലേക്ക് ജിയുടെ കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താ സെറ്റ് 7, 11, 15 അപ്പോൾ നമ്മൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് ഓരോ എലമെൻറ്റിൻ്റെയും കണ്ടുപിടിക്കണം അപ്പോൾ ഫസ്റ്റ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 ഈക്വൽ ടു ഡെഫിനേഷൻ അനുസരിച്ച് ജി ഓഫ് എഫ് ഓഫ് 2 ഈക്വൽ ടു എഫ് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താ തന്നിട്ടുണ്ട് 3 ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് 2 അവിടെ നമ്മൾ 3 എഴുതി അപ്പോൾ ജി ഓഫ് 3 എന്ന് പറഞ്ഞിട്ട് ഇനി ജി ഓഫ് 3 എന്താ തന്നിട്ടുണ്ട് ജി ഓഫ് 3 എന്ന് പറയുന്നത് 7 ആണ് തന്നിട്ടുണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് സെക്കൻഡ് എലമെൻ്റ് എടുക്കുകയാണ് 3 അപ്പോൾ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് ജി ഓഫ് എഫ് ഓഫ് 3 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 3 എന്ന് പറയുന്നത് എന്താ തന്നിട്ടുണ്ട് 4 ആണ് തന്നിട്ടുണ്ട് അപ്പോൾ എഫ് ഓഫ് 3 അവിടെ 4 എഴുതി ഇനി ജി ഓഫ് 4 എന്ന് പറയുന്നത് 7 ആണ് തന്നിട്ടുണ്ട് ഇനി അടുത്ത എലമെൻറ്റ് 4 ആണ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 4 ആണ് ഇനി എഫ് ഓഫ് 4 എന്ന് പറയുന്നത് 5 ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ജി ഓഫ് 5 എന്ന് പറഞ്ഞ രീതി ജി ഓഫ് 5 എന്ന് പറയുന്നത് 11 ആണ് തന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് ലാസ്റ്റ് എലമെൻറ്റ് വരുന്നത് 5 ആണ് വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 5 ഈക്വൽ ടു എഫ് ഓഫ് 5 എന്ന് പറയുന്നത് 5 ആണ് അപ്പോൾ ജി ഓഫ് 5 എന്ന് പറഞ്ഞ കിട്ടി അപ്പോൾ ജി ഓഫ് 5 എന്ന് പറയുന്നത് 11 ആയ കാരണം കൊണ്ട് ജി ഓഫ് 5 എന്ന് പറയുന്നത് 11 എന്ന് പറഞ്ഞ കിട്ടി ഈ ജി കോമ്പോസിഷൻ എഫിന് ഞാൻ സെറ്റിൻ്റെ ഓർഡർ പേഴ്സിൻ്റെ ഫോർമുല ഇതാണെങ്കിൽ ഫസ്റ്റ് ടുവിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് 7 ആണ് അപ്പോൾ ഓർഡർ പെയർ 2, 7 ഇനി 3 ഇമേജ് എന്ന് പറയുന്നത് 7 ആണ് അപ്പോൾ 3, 7 4 ഇമേജ് 11 ആണ് അപ്പോൾ 4, 11 5 ഇമേജ് 11 ആണ് അപ്പോൾ 5, 11 അപ്പോൾ ഇതാണ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഇനി എയറോ ഡയഗ്രാം വെച്ച് നമുക്ക് നോക്കാം
ഇപ്പോൾ എഫ് എന്ന് പറയുന്നത് 2, 3, 4, 5 3, 4, 5, 9 ഇതായിരുന്നു എഫ് എന്ന് പറയുന്നത്. ഇനി ജി എന്ന് പറയുന്നത് 3, 4, 5, 9 7, 11, 15 അപ്പോൾ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 3 2 3 മാപ്പിങ് പോവും. എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 4 എഫ് ഓഫ് 4 എന്ന് പറയുന്നത് 5 എഫ് ഓഫ് 5 എന്ന് പറയുന്നതും 5 ഇനി ജി ഓഫ് 3 എന്ന് പറയുന്നത് 7 ജി ഓഫ് 4 എന്ന് പറയുന്നതും 7 ജി ഓഫ് 5 എന്ന് പറയുന്നത് 11 ജി ഓഫ് 9 എന്നും പറയുന്നത് 11 ഈ എഫ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഈ സെറ്റിൽ നിന്ന് ജിയിലേക്ക് ഉള്ളതാണ്. അതായത് എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് ജിയുടെ കോഡൊമൈനിലേക്കുള്ള ഫംഗ്ഷനാണ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത്. നമുക്ക് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് 2 തുടങ്ങാണ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 3 പോണേ 3 7 അപ്പോൾ 2 7 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി 3 എടുക്കുകയാണ്, 3 4 4 7 പോകുന്നത്. അതായത് 2 3 മാപ്പിങ്ങ് 3 4 4 5 5 9 3 7 4 7 5 11 9 11 അപ്പോൾ 2 3 പോകുന്നത് 3 7 അപ്പോൾ 2 7 വരും. അതിപ്പോൾ നമ്മൾ ജി കോമ്പോസിഷൻ എഫിൽ എഴുതി. അതുപോലെ 3 4 4 7 അപ്പോൾ 3 7 അത് ജി കോമ്പോസിഷൻ എഫിൽ എഴുതി. ഇനി 4 5 5 11 അപ്പോൾ 4 11 വരും. 4 11 എഴുതി. 5 5 5 11 അപ്പോൾ 5 11 അതുകൊണ്ട് ജി കോമ്പോസിഷൻ എഫ് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാനായിട്ട്. താങ്ക് യു.